ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ചെക്ക് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, ഈ ചെക്ക് ബോക്സുകൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇതിന് മുൻപൊരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇതേ കാര്യം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. സോ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് ചെക്ക് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, ഈ ചെക്ക് ബോക്സുകൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ലിസ്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. എക്സലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ചെക്ക് ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഈ കാണുന്ന ഓരോ ചെക്ക് ബോക്സും മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടാസ്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതും കാണാം. ഇനി കാണുന്ന പോലൊരു ചെക്ക് ലിസ്റ്റ് ഗൂഗിൾ ഷീറ്റ്സിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഷീറ്റ്സ്, ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ കാണുന്ന ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് ഒരു ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, ഉദാഹരണത്തിന് D4 എന്ന സെല്ലിലേക്ക് ഒരു ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട്, ചെക്ക് ബോക്സ്. നോക്കുക, D4 എന്ന സെല്ലിൽ ഒരു ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഫോർമുല ബാറിൽ നോക്കിയാൽ D4 എന്ന സെല്ലിൻ്റെ വാല്യൂ ഫോൾസ് ആണെന്ന് കാണാം. ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുമ്പോൾ D4-ലെ വാല്യൂ ട്രൂ ആയിട്ട് മാറി. ഇനി ഒന്നിൽ കൂടുതൽ സെല്ലുകളിലേക്ക് ചെക്ക് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട്, ചെക്ക് ബോക്സ്. ഇനി ഒരു സെല്ലിലെ ചെക്ക് ബോക്സ് മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. ഇനി നേരത്തെ കണ്ട പോലെ ഒരു ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പുതിയൊരു വർക്ക് ഷീറ്റ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഡേറ്റ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, എക്സലിൽ നിന്ന് കോപ്പിയാണ്. റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഗൂഗിൾ ഷീറ്റ്സിൽ വരിക, ഇവിടെ റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. സ്റ്റാറ്റസ്, ഈ സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യുന്നു. ബോർഡേഴ്സ്, ഓൾ ബോർഡേഴ്സ്. ഇനി ഈ കാണുന്ന സെല്ലിലെ ഫോർമാറ്റിങ് തൊട്ടടുത്ത സെല്ലിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് പെയിൻ്റ്, ഏത് സെല്ലിലാണോ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം. ഇനി ഈ കാണുന്ന സെല്ലുകളിലേക്ക് ചെക്ക് ബോക്സുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട്, ചെക്ക് ബോക്സ്. ഇനി ഇവിടെയുള്ള ഓരോ ചെക്ക് ബോക്സും മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ടാസ്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കണ്ടീഷണൽ ഫോർമാറ്റ് റൂൾസ്, ഫോർമാറ്റ് സെൽസ് ഇഫ്, കസ്റ്റം ഫോർമുല ഈസ്. ഇനി ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന ഫോർമുല എൻ്റർ ചെയ്യുക. ഈക്വൽ, ആദ്യത്തെ ചെക്ക് ബോക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൻ്റെ അഡ്രസ്, അതായത് D3, ഈക്വൽ ട്രൂ. അതായത് D3 എന്ന സെല്ലിലെ വാല്യൂ ട്രൂ ആണെങ്കിൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ D3 എന്ന സെല്ലിലെ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സെല്ലിൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യപ്പെടും. D3 എന്ന സെല്ലിലെ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സെല്ല് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ട് ഫിൽ കളർ, ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ഇനി സെല്ലുകൾ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഈ ടെക്സ്റ്റിന് മുകളിലൂടെ ഒരു ലൈൻ വരാനായിട്ട് സ്ട്രൈക്ക് ത്രൂ, ഡൺ. ഇനി ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത സെല്ല് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു, അതോടൊപ്പം ഈ ടെക്സ്റ്റിന് മുകളിലൂടെ ഒരു ലൈൻ വന്നത് കാണാം. ഇനി ചെക്ക് ബോക്സുകൾ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രോജക്റ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യുന്നു. ഓൾ ബോർഡേഴ്സ്. ഇനി ഈ സെല്ലിൽ ഈക്വൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ചെക്ക് ബോക്സുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, ട്രൂ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇവിടെ എത്ര ചെക്ക് ബോക്സുകൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ചെക്ക് ബോക്സുകളുടെ എണ്ണമാണ് ഫോർമുല റിട്ടേൺ ചെയ്യുന്നത്.
ഇനി ഈ ഫോമിലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ടാസ്കുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 5, എൻ്റർ. ഇനി ഈ സെല്ലിൽ പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഡെസിമൽ പ്ലേസസ് വേണ്ട. ഓരോ ടാസ്കും കംപ്ലീറ്റ് ആകുമ്പോൾ പ്രോജക്റ്റിൻ്റെ 20% വീതം കംപ്ലീറ്റ് ആയി എന്ന അസംഷനിലാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിൾ ഷീറ്റ്സിന് നമുക്ക് എക്സൽ ഫോമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗൂഗിൾ ഷീറ്റ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചെക്ക് ബോക്സുകൾ എക്സലിൽ വർക്ക് ചെയ്യില്ല. തിരിച്ചും, എക്സലിൻ്റെ VBA ഇൻ്റർഫേസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ചെക്ക് ബോക്സുകൾ ഗൂഗിൾ ഷീറ്റ്സിലും വർക്ക് ചെയ്യില്ല. മറ്റൊരു എക്സൽ ഡിപ്ലിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.